സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കായിരിക്കും ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാറുള്ളതാണ്. ചേച്ചി, അവിടെ അക്കോമഡേഷൻ ഉണ്ടോ, ഇവിടെ അക്കോമഡേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന അവിടെ അക്കോമഡേഷൻ ആക്കി തരാവോ എന്നൊക്കെ പുകിലുകളാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഏജൻസി പോയി അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും യു എന് പോയി, അതൊരു ബിഗ് ഹെഡ് ഏക്ക് ആണ്. ഞങ്ങൾക്ക് മടി ആയതുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ വാട്ടർ ബില്ല് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ജനുവരി ഇൻടേക്കിലൊക്കെ യു കെയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കായിരിക്കും ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത്. അപ്പൊ ഞങ്ങള് എപ്പോഴും ഞങ്ങള് ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബിലെ കമന്റ്സോ ഒക്കെ നോക്കുമ്പം കാണാറുള്ളതാണ്, ചേച്ചി അവിടെ അക്കോമഡേഷൻ ഉണ്ടോ, ഇവിടെ അക്കോമഡേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന അവിടെ അക്കോമഡേഷൻ ആക്കി തരാവോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് അക്കോമഡേഷൻ ആക്കി കൊടുത്തിട്ടുണ്ട് കുറെ. നമ്മൾ ലെസ്റ്ററിലൊക്കെ നിൽക്കുന്ന സമയത്ത്, സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. കാരണം ഞങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ ഞങ്ങൾക്ക് എല്ലായിടത്തും ട്രാവൽ ചെയ്യാനുള്ള സമയമുണ്ട്, റൂം നോക്കാനുള്ള സമയമുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി റൂമൊക്കെ, കാരണം ഈ റൂം നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. നമുക്ക് അതിന്റെ പുറകെ നടക്കണം. അവരുടെ സമയം, ഏജന്റുമാരുടെ സമയത്തിനനുസരിച്ച് നമുക്ക് പോയിട്ട് ഒരു വീട് കാണാൻ പറ്റുള്ളൂ. കാണാതെ നമുക്ക് ഉറപ്പ് പറയാനും പറ്റത്തില്ല. പിള്ളേർ വരുമ്പോ ആകെ കുടുങ്ങി പോകും. പിന്നെ ഡോക്യുമെന്റ്സ്, പേപ്പർ വർക്ക്, അഡ്വാൻസ് കൊടുക്കണം, അത് കഴിഞ്ഞ് പിന്നെ റെന്റ് കൊടുക്കണം, പിന്നെ അതിന്റെ ഒക്കെ പുറകെ നടക്കണം. എല്ലാം ഒരു തലവേദനയാണ് ഇവിടെ ഒരു വീട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. വരുന്ന പാഴേട്ടോ, വരുന്ന പാഴേ. അപ്പോ ഞങ്ങള് കൊറേ ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഞങ്ങൾ അക്കോമഡേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, അതുകൂടെ ഇതിന്റെ കൂടെ പറയുകയാണ്. കുറെ പേര് ഇപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇന്ന് ഒരു സ്റ്റുഡന്റ് അക്കോമഡേഷൻ പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരെന്ന് പറയുന്നത് ആംബർ സ്റ്റുഡന്റ് എന്നാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നാട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് വീടുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് കീ വാങ്ങിച്ച് കയറാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ യു കെയിലെ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി സിറ്റീസിലും ഇവർക്ക് അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. യു കെയിൽ മാത്രമല്ല കേട്ടോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് യു കെ കൂടാതെ ഇപ്പൊ ജർമ്മനി ഒരു സ്റ്റുഡൻസിന്റെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനി, ഓസ്ട്രേലിയ, US. അപ്പൊ ഇവർക്ക് യൂറോപ്പിലെ കുറെ അധികം കൺട്രീസിൽ ഇവർക്ക് അക്കോമഡേഷൻസ് ഉണ്ട്. ലൈക് ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, ഇവിടെയൊക്കെ ഇവർക്ക് അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. അപ്പം അക്രോസ് ദ വേൾഡ് 100 സിറ്റികളില് 800 യൂണിവേഴ്സിറ്റികളുടെ അടുത്തായിട്ട് 16,000 പ്രോപ്പർട്ടി ലിസ്റ്റിംഗ്സ് ആണ് ഇവരുടെ ഈ സൈറ്റിലുള്ളത്. അപ്പം നമ്മൾക്കിപ്പോ ചിലപ്പം നമുക്ക് ആദ്യമേ വരുമ്പോ ഒരു പ്രൈവറ്റ് നമുക്ക് തന്നെ ആയിട്ടൊരു ഫ്ലാറ്റ് ഒന്നും ചിലപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിരിക്കുന്നില്ല. നമ്മൾ ചിലപ്പം ഷെയർഡ് അക്കോമഡേഷൻ പ്രിഫർ ചെയ്യാം. നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പം ഇവരുടെ സൈറ്റിൽ ഇവർക്ക് എല്ലാ കൈൻഡ് ഓഫ് അക്കോമഡേഷനും ഉണ്ട്. ഷെയർഡ് വേണമെങ്കിൽ അങ്ങനെ, എൻസ്യൂട്ട് വേണമെങ്കിൽ അങ്ങനെ, ഫ്ലാറ്റ് വേണമെങ്കിൽ അങ്ങനെ, ഡോർമെട്രി വേണമെങ്കിൽ അങ്ങനെ. സോ എല്ലാ കൈൻഡ്സ് ഓഫ് അക്കോമഡേഷനും ഇവർക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇനി എന്തുകൊണ്ട് ആംബർ സ്റ്റുഡൻസ് നമുക്ക് ചൂസ് ചെയ്യാന്നുള്ള കുറച്ച് അവരുടെ മെറിറ്റ്സ് അഡ്വാൻറ്റേജസ് ആണ് ഞങ്ങൾ ഇപ്പൊ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈസി ടു സെർച്ച് ആണ് അല്ലെ. നമ്മള് ഇവിടുന്ന് ഒരു ഏജൻസി ത്രൂ നമ്മള് റൂം എടുക്കുമ്പോൾ, ഞങ്ങള് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു എന്തൊക്കെ പുകിലുകളാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഏജൻസി പോയി അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും യുഎഇന് പോയി, അതൊരു ബിഗ് ഹെഡ് ഏക്ക് ആണ് നമുക്ക്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈസി ടു സെർച്ച് ആണ്. ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറുക, amberstudent.com, അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ബൈ യൂണിവേഴ്സിറ്റി ഓർ സിറ്റി എന്നുണ്ടാവും. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റിയാണ് ചൂസ് ചെയ്യുന്നത് ആ സിറ്റിയുടെ നെയിം വെച്ചിട്ടോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് അവർ അവരുടെ പ്രോപ്പർട്ടി ലിസ്റ്റിംഗ്സ് കാണിച്ചു തരും. അപ്പൊ വളരെ ടൈം സേവിംഗ് ആണ്. അത് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ലൈവ് ആയിട്ട് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ്, വീഡിയോ ത്രൂ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാനുള്ള ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നാട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് റെഡി ആക്കി നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ ഒരു വലിയ തലവേദനയാണ് നമ്മുടെ തലയിൽ നിന്ന് പോയി കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇതില് വേറെ എക്സ്ട്രാ നോ ഏജൻസി ഫീസ്, പിന്നെ വേറെ ഹിഡൻ ഫീസ് ആയിട്ട് വേറെ ഒന്നും കിടപ്പില്ല.
നമ്മളുടെ റൂം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിലെ എല്ലാ ബിൽസ് ഇൻക്ലൂസീവ് ആയിരിക്കും. അതായത് വേറെ എക്സ്ട്രാ ബിൽസ് ഒന്നും യൂട്ടിലിറ്റിക്ക് വേണ്ടി നമ്മൾ പേ ചെയ്യണ്ട. വാട്ടർ ബിൽസ്, അതേപോലെ ഇലക്ട്രിസിറ്റി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ റെന്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈസിയാണ് സെർച്ച് ചെയ്യാൻ. നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് നോക്കിയാൽ എല്ലാം പ്രൈസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ വീടെടുക്കുമ്പം ഇത്രയും നാള് ഞങ്ങളെ ബിൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെ ഞങ്ങൾ എടുക്കുകൊണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ബില്ലിന്റെ പുറകെ പോവാന്ന് പറയുന്നത് വേറൊരു വലിയ തന്നെയാണ്. വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, ഗ്യാസ്, പിന്നെ വൈഫൈക്ക് വേറൊരു ബില്ല്, കൗൺസിൽ ടാക്സ് വേറൊരു ബില്ല്. ഇതൊക്കെ സ്റ്റുഡൻസിന് കൗൺസിൽ ടാക്സ് ഇല്ല, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ മന്ത്ലി ഒരു ഡേറ്റ് ആവുമ്പോൾ ഇങ്ങനെ ഓർത്ത് നോക്കും. ഇപ്പൊ ഞങ്ങൾ ഡയറക്റ്റ് ഡെബിറ്റ് വെച്ചിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് മടി ആയതുകൊണ്ട് ഇതുവരെ ഞങ്ങളുടെ വാട്ടർ ബില്ല് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എത്രമാത്രം തലവേദന ഉണ്ട്, ഇവിടുത്തെ ബില്ലുകൾ റെഡിയാക്കുക, എല്ലാ മാസം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റിൽ നമ്മൾ പേ ചെയ്യണം, അതൊക്കെ കുറച്ചൊരു തലവേദനയാണ്. അപ്പം റെന്റിൽ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ ഒന്നും അറിയണ്ട, റെന്റിന്റെ പൈസയും അടച്ചാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ പറയാണ്, യു കെയിലെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും, അതിപ്പം വെയിൽസോ സ്കോട്ട്ലൻഡിലോ ഒക്കെ ഉള്ള സിറ്റീസ് ഉണ്ടല്ലോ, കാർഡിഫ്, ഗ്ലാസ്ഗോ, അങ്ങനെ എഡിൻബറോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും, പിന്നെ ഇംഗ്ലണ്ടിലുള്ള എല്ലാ സിറ്റീസിലും, അതുകൂടാതെ അയർലൻഡിലും ഇവർക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നും കൂടെ പറയുന്നു, ഇവർക്ക് യു കെ മാത്രമല്ല മറ്റ് കൺട്രീസും, യൂറോപ്യൻ കൺട്രീസ് ആയി ജർമ്മനി, ഫ്രാൻസ്, ഡെൻമാർക്ക്, പിന്നെ ഓസ്ട്രേലിയ, യു എസ് ഇവിടെ ഒക്കെ ഇവർക്ക് അക്കോമഡേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റി ഏതാണെന്ന് അടിച്ചു നോക്കുക, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഇവർക്ക് ഈസി ചേഞ്ചിങ് ഓർ കാൻസലേഷൻ പോളിസീസ് ആണുള്ളത്. ഒന്നാമത് നമുക്ക് ഇപ്പൊ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറെ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, അഥവാ നിങ്ങൾ റൂമൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തു എന്നിട്ട് വിസ കിട്ടിയില്ല എന്ന് വിചാരിക്കാം, അപ്പൊ ഇവർക്ക് നോ വിസ നോ ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോളിസി ഉണ്ട്. അപ്പോ അവര് അതിനനുസരിച്ചുള്ള കാൻസലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. അതിന്റെ കൂടെ തന്നെ ഇവർക്ക് യു കെയിലൊക്കെ ഇവർക്ക് സ്റ്റാഫ് വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് 24/7 അസിസ്റ്റൻസ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആംബർ സ്റ്റുഡന്റ് വഴി ഒരു റൂം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാന്നുള്ളതാണ്. അത് ഈസി ആയിട്ടുള്ള മൂന്ന് സ്റ്റെപ്സ് വഴി നമുക്ക് ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നതാണ് സെർച്ച് ചെയ്യുക. അവരുടെ AmberStudentAccommodation എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് അതിലേക്ക് പോവാം. അപ്പം അതിൽ കയറിയിട്ട് സെർച്ച് ബൈ യൂണിവേഴ്സിറ്റി ഓർ സിറ്റി എന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ ഏത് യൂണിവേഴ്സിറ്റി ആണോ ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പ്രിഫർ ചെയ്യുന്ന സിറ്റിയുടെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് വരും. നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. വൺസ് നിങ്ങൾ ഒരു വീട് ഫൈനലൈസ് അല്ലെങ്കിൽ ഒരു റൂം ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഏജൻസ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവർ നിങ്ങളുടെ പേപ്പർ വർക്ക് ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. സോ അതും നിങ്ങൾക്കൊരു തലവേദന ആയിരിക്കത്തില്ല. അവർ നിങ്ങൾക്ക് ഫുൾ അസിസ്റ്റൻസ്, പേപ്പർ വർക്കിലൊക്കെ ഫുൾ അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പേയ്മെന്റ് നടത്തി നിങ്ങൾക്ക് ആ വീട് കൺഫേം ചെയ്യാം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൂമിൽ കയറുക, കീ മേടിക്കുക, റൂമിൽ കയറുക, അവിടെ താമസിക്കുക. പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് മൂവിങ് സപ്പോർട്ട് ഉണ്ട്. ഇൻ കേസ് ഇപ്പൊ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു, ഇവിടെ മാറിക്കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറുക. കാരണം എഗ്രിമെന്റിൽ നമ്മളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അഥവാ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാല് ആ സപ്പോർട്ടും അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റൂം മാറിയതിനു ശേഷം പിന്നെ അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല, അങ്ങനെയല്ല. അതിനുശേഷമുള്ള സപ്പോർട്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇപ്പം ഹൈ ക്ലാസ് ആൾക്കാർക്ക് കുറേയധികം ഫെസിലിറ്റീസ് വേണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ജിമ്മ് വേണം, പാർക്കിംഗ്, സ്വിമ്മിംഗ് പൂൾ വേണം, അങ്ങനെയൊക്കെ വേണ്ടവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഉള്ള അക്കോമഡേഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ട അക്കോമഡേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് വെബ്സൈറ്റ് ചൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴും അതിന്റെ റേറ്റിംഗ് നോക്കുക അല്ലെങ്കിൽ റിവ്യൂ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ കുറെ അക്കോമഡേഷൻസിൽ നമുക്ക് റിവ്യൂ കണ്ട് നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ തന്നെ മൂവ് ചെയ്തപ്പോ കുറെ നോക്കി അല്ലേ, അപ്പൊ അവര് പറയും ഏജൻസ് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതൊക്കെ. അപ്പൊ റിവ്യൂസ് ഒക്കെ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഇവരുടെ റിവ്യൂസ് നോക്കുവാണെങ്കിൽ സ്റ്റുഡന്റ് റിവ്യൂസ് 2000 റിവ്യൂസോളം ഉണ്ട്. അതിൽ 4.8/5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഇവർക്കുള്ളത്. അപ്പം ഇനിയിപ്പോ നിങ്ങൾ അവരുടെ വീട് എടുത്തില്ല എന്ന് വിചാരിക്കുക, അത് വീട് എടുക്കുക എന്നല്ലാണ്ട് ഇവർ കുറെ അധികം അഡീഷണൽ സംഭവങ്ങളും ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ആംബർ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒരു ബ്ലോഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് അതിൽ ഇവര് സിറ്റി ഗൈഡ്സ്, നിങ്ങൾ മൂവ് ചെയ്യുന്ന പുതിയ സിറ്റിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, സിറ്റിയിലേക്ക് പുതിയതായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ആംബർ ബ്ലോഗ് ഉണ്ട്. അതുകൂടാതെ ഒരു ആംബർ ന്യൂസ് ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റഡീസിനെ കുറിച്ച് എന്തെങ്കിലും
പുതിയ ന്യൂസും അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ഗവൺമെന്റ് ചേഞ്ചസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇവര് ഈ ആംബർ ന്യൂസിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ അക്കോമഡേഷൻ നോക്കുന്ന ഒരാളല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറെ പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾക്കും വരുന്ന ഏറ്റവും അധികം മെസ്സേജസ് ഇതാണ് അക്കോമഡേഷൻ. ഞങ്ങൾക്കും അത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചപ്പോ ഞങ്ങൾ ഒരു മാസത്തോളം ഇതിന്റെ പുറകെ നടന്നു. ഇവിടെ ഉള്ളവരായിട്ടുകൂടി ഞങ്ങൾ ഒരു മാസത്തോളം വീട് തപ്പി നടന്നു. അപ്പൊ ഇതിന്റെ പുറകിലുള്ള ഒരു ഹെഡ് ഏക്ക് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ നാട്ടിലിരുന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വീട് ഞാൻ യൂഷ്വലി ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിലിങ്ങനെ ഫാമിലീസ് ഒക്കെ ഷെയർഡ് അക്കോമഡേഷൻ വീടൊക്കെ ഇങ്ങനെ റെന്റ് ചെയ്യുമ്പം ഷെയർഡ് അക്കോമഡേഷന്റെ കുറെ കാര്യങ്ങൾ അവർ അതിലിടും. അപ്പൊ അങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകൾ ഞാൻ ചോദിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്, ഇതൊക്കെ വിളിച്ചു നോക്കൂന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അക്കോമഡേഷൻ കിട്ടട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ത്രൂ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റുഡന്റ് അഡ്മിഷൻ ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. ഇപ്പൊ സെപ്റ്റംബറിന്റേക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായി, ഇനി ജാനുവരിയിലേക്കാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആ വീഡിയോ, താഴെ ലീവ് യുവർ കമന്റ്സ്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആവശ്യം അല്ലെങ്കിൽ അറിയാൻ ഇഷ്ടമുള്ളതെന്ന്. അപ്പോ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടണിനോട് എനേബിൾ ചെയ്താൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസിന് വന്നേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങൾ